വെല്ലുള്ളി മൂന്ന് മൂന്നെണ്ണം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് ഓക്കെ സോ നെക്സ്റ്റ് നമ്മുടെ പച്ചമുളക് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ പട്ട ഗ്രാമ്പ് ഏലക്ക ഇത് നമ്മുടെ നെയ്യ് ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ യൂസ് നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും ഇത് ഗരം മസാല ഇത് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഫേവറേറ്റ് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടി നെക്സ്റ്റ് കേർഡ് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി പുതിന ഇല മല്ലിയില ഇവിടെ ഉപ്പിട്ടിട്ട് ചിക്കൻ ഒന്ന് ഹാഫ് ആൻ അവർ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് മുക്കാൽ കിലോ ചിക്കൻ ആണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഇവിടെ ജാറിലാണ് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത് സോ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഓയിൽ ഓയിൽ ഇപ്പോൾ ജാറിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഗ്രീൻ ചിക്കൻ റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം പാതി വെന്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് സോ ഇതിൽ പാതി വെന്താൽ മതി ഫുള്ളായിട്ട് വേവിച്ച് എടുക്കണ്ട പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഗീ എടുത്ത് ഒഴിച്ചു കൊടുക്കാം പട്ട ഗ്രാമ്പ് ഏലക്ക ഈ മൂന്ന് സാധനങ്ങളും ആ ഗീയിലോട്ട് ആഡ് ചെയ്തു നമ്മൾ മാറ്റിവെച്ച ആ എണ്ണ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ആഡ് ചെയ്തു അരിഞ്ഞ് വെച്ച് ഓണിയൻ വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഇപ്പൊ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില പച്ചമുളക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോ പേസ്റ്റ് ആക്കി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നല്ല തെളിഞ്ഞു വരുന്നവരെ നമ്മൊന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നാലാണ് ആ പച്ച സ്മെല്ല് ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ നല്ലതുപോലെ കുക്ക് ചെയ്യണം ഈ ഗ്രീൻ കളർ നമ്മുടെ ആ ടെക്സ്ചർ ഒന്ന് മാറാതെ ഇരിക്കാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ കൂടുതലായാൽ ഒരു ഷുഗറി ടേസ്റ്റ് സ്വീറ്റ് ടേസ്റ്റ് വരും സോ ആ കളർ ഒന്നും മാറാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഷുഗർ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ പ്രേക്ഷകരെ നമ്മുടെ ഇപ്പോൾ ഇട്ട ആ ഇൻഗ്രീഡിയൻസിന്റെ ആ സൈഡിലൊക്കെ ആയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നത് സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ച കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്
കുറച്ച് ഗരം മസാല, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രീൻ ചിക്കൻ റെസിപ്പിയിൽ നമ്മളിവിടെ റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല, മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ കളറും മാറും. നമ്മളിവിടെ ആ എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഗ്രീൻ ചില്ലീസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ മസാലയായിട്ട് മല്ലിപ്പൊടിയും ഗരം മസാല മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മസാല ആഡ് ചെയ്ത ശേഷം 140 ഗ്രാം തൈരാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു ചെറിയ പാക്ക് തൈര്. ഇപ്പോ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് കുക്ക്ഡ് ആണ്, ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടില്ല ഈ ചിക്കൻ. ഹാഫ് കുക്ക്ഡ് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആൽമണ്ട് പേസ്റ്റ്, നമ്മുടെ ആ ബദാം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ, അത് നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് നമ്മൾ ഇപ്പൊ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്യാം.